ജീവിതയാത്രയിൽ വിശ്വാസത്തിൽ മുന്നേറാൻ നമ്മെ എപ്പോഴും സഹായിക്കുന്നതാണ് മനോഹരങ്ങളായ ക്രൈസ്തവ ഗാനങ്ങൾ. ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് നൽകുന്നതായ സന്ദേശം സുവിശേഷത്തിൻ്റെ സന്ദേശം തന്നെയാണ്. ഏത് സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം തനിച്ചല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മെ ശക്തീകരിക്കും, കർത്താവ് നമ്മെ ബലപ്പെടുത്തും എന്ന് വീണ്ടും വീണ്ടും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് ക്രിസ്തീയ ഗാനങ്ങൾ ഓരോന്നും. ഓരോ ഗാനങ്ങൾ നാം പാടുമ്പോൾ, ഓരോ ഗാനങ്ങൾ നാം കേൾക്കുമ്പോൾ, നാം അറിയാതെ തന്നെ ഈ വിശ്വാസത്തിൻ്റെതായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഗാനങ്ങൾ എന്നും വിശ്വാസിക്ക് അവൻ്റെ ജീവിതയാത്രയിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. ദിവ്യ സംഗീതം സിംഫണി ഓഫ് മാരാമൺ എന്നതായ ഈ എപ്പിസോഡിൽ കൂടെ മനോഹരങ്ങളായ ചില ഗീതങ്ങൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. ഈ ഗാനങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ചിഹ്നമാണ് കുരിശ്. കാൽവറി ക്രൂശിൽ ക്രിസ്തു യേശു യാഗമായി തീർന്നതിനെ ഓർക്കുന്ന ദിവസങ്ങളായിരുന്നല്ലോ കഷ്ടാനുഭവ ആഴ്ചകളിലെ ഓരോ ദിവസങ്ങളും, അതുപോലെ ദുഃഖവെള്ളിയാഴ്ച. കാൽവറിയിൽ ഉയർത്തപ്പെട്ടതായ കുരിശ് മാനവരാശിയുടെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗാനമാണ് നാം കേൾക്കുവാനായി പോകുന്നത്. കാൽവറിയിൽ യേശുനാഥൻ യാഗമായി തീർന്നതിനാൽ, ആ യാഗത്താൽ എൻ്റെ പാപത്തിന് പരിഹാരമുണ്ടായി, എൻ്റെ പാപങ്ങൾക്ക് മോചനമുണ്ടായി, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗാനമാണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. കാൽവറിയിൽ യേശുനാഥൻ യാഗമായി തീർന്നതിനാൽ.
മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ്. മാനവരാശി എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ലോകവും ഈ ലോകത്തിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനി നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിൻ്റെ ആശയം അതാണ്. സ്തുതികളിനുടയവനെ സ്തുതി ഞങ്ങൾ അർപ്പിക്കുന്നു, സ്തുതിയിൽ വസിക്കും നാഥ വരികിന്നി അടിയർ മധ്യേ. സ്തുതിയിൽ വസിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ മധ്യേ അവിടുന്ന് എഴുന്നള്ളി ഞങ്ങളുടെ ഈ സ്തുതിയിൽ അവിടുന്ന് പ്രസാദിക്കണമേ എന്ന് ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നതായ അപേക്ഷിക്കുന്നതായ ഒരു ഗാനമാണ് നാം കേൾക്കാൻ പോകുന്നത്. ജിജി അലക്സ് എഴുതി ഈണം നൽകിയതായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. Thank you.
ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവം എന്നെ കരുതുന്നു എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും വിശ്വാസം. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ സംഭവിക്കാം. ശാരീരികമായ രോഗങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും. എന്നാൽ അവിടെയും ദൈവം എന്നെ ഓരോ നിമിഷവും കരുതുന്നു, ദൈവം എന്നെ കാണുന്നു, അറിയുന്നു എന്നുള്ളത് വിശ്വാസമാണ് ഒരു വിശ്വാസിയെ മുൻപോട്ട് നയിക്കുന്നത്. നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിൻ്റെ ആശയം അതാണ്. മൃത്യുവിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ഉള്ളം നുറുങ്ങുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോയാലും ദൈവം എന്നെ കരുതുന്നു എന്നുള്ളതായ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഗാനമാണ് നാം കേൾക്കാൻ പോകുന്ന അടുത്ത ഗാനം. അനുനിമിഷം കരുതിയിടുന്നു, കർത്താവ് കരുതിയിടുന്നു. ശ്രീ ജോർജ് വർഗീസ് രചിച്ചതായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കരുതിയിടുന്നു, കർത്താവ് കരുതിയിടുന്നു.
34-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ സങ്കീർത്തനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ഞാൻ യഹോവയെ എല്ലാക്കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ 34-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി രചിച്ചതായ ഒരു ഗാനമാണ് നാം ഇനിയും കേൾക്കുവാനായി പോകുന്നത്. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലിരിക്കും. റവറൻറ്റ് ജോർജ് ജോൺ രചിച്ച് ശ്രീ ജോസി പുല്ലാട് ഈണം നൽകിയതായ ഈ ഗാനം നമുക്ക് ശ്രവിക്കാം.